ഹലോ നമസ്കാരമുണ്ട് തിരുവായുധർവായാണ് ഏവർക്കും സ്വാഗതം ആദ്യം പ്രധാന വള്ളിക്കെട്ടുകൾ കെപിസിസിയോട് പിണങ്ങിയ ഉമ്മൻചാണ്ടി എഐസിസിക്ക് വേണ്ടി മോദി സർക്കാരിനെതിരെ കുറ്റാന്വേഷണം നടത്തുന്നു സംശയിക്കണമെങ്കിൽ ആരെ വേണമെങ്കിലും സംശയിക്കാം എല്ലാവരുടെ മൊഴികളിലും ഉണ്ടായിരുന്നു ലൂപ്പ് ഹോൾസ് അപ്പോൾ ഞാൻ ഇത്രയും ഡോക്യുമെന്റ്സ് തന്നു ബാക്കി ആവശ്യമുള്ള എല്ലാ ഡോക്യുമെന്റ്സും എൻ്റെ കയ്യിലുണ്ട് ഉമ്മൻചാണ്ടിയെ ദേശീയ നേതാവായി പ്രഖ്യാപിക്കാൻ സാധ്യത കെ സുരേന്ദ്രന്റെ ഭീഷണിയിൽ വിറച്ച സിപിഎം ഞാൻ തിരിച്ചു വരില്ലെന്ന് വിചാരിച്ചു എല്ലാത്തിനെയും കുത്തും ഞാൻ സെന്ററിന്റെ വാതിൽ ചവിട്ടി പൊളിച്ച് അതിനകത്ത് വന്നും ഞങ്ങളുടെ പരിപാടി നടക്കും കള്ളപ്പണത്തിന്റെ കണക്ക് ഒരാഴ്ചക്കകം പുറത്തുവിടുമെന്ന് സുരേന്ദ്രൻ സർക്കാർ ഡയറി അച്ചടിയിലെ തെറ്റ് കാരണം ദിനചര്യ തെറ്റി കോൺഗ്രസുകാർ അല്ല സാറല്ലേ പ്രൂഫ് നോക്കി തന്നത് 2000 കോപ്പി താൻ അടിച്ചു കഴിഞ്ഞു ഓ 2000 കോപ്പി അടിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യും മന്ത്രിമാരുടെ പേരില്ലാതെ ഡയറി ഇറക്കിക്കൂടെ എന്ന പൊതുജനം ഈ ഉമ്മൻചാണ്ടി ഒരു സംഭവമാണ് കേരളത്തിൽ എല്ലാവരും കൂടെ ചേർന്ന് ഒതുക്കാൻ നോക്കുമ്പോൾ കേന്ദ്രത്തിൽ സ്വന്തമായ ഒരു സ്ഥാനം പിടിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ശ്രമം ദേശീയ പ്രാധാന്യമുള്ള ഒരു കുറ്റാന്വേഷണം നടത്തിയാണ് ദേശീയ രംഗത്തിറങ്ങാൻ അദ്ദേഹം ഒരുങ്ങുന്നത് കരിമ്പട്ടികയിൽപ്പെടുത്തിയ ഡിലാറിയു എന്ന കമ്പനിയെ പ്ലാസ്റ്റിക് നോട്ട് അടിക്കാൻ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞ് ഒരിക്കൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയതാണ് പക്ഷേ ഹൈക്കമാൻഡ് വേണ്ട പോലെ അത് ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് ഇന്ന് വീണ്ടും ചില പുതിയ കണ്ടെത്തലുകളുമായി രംഗത്ത് വന്നു കെ പി സി സി ഓഫീസിൻ്റെ പടി കയറില്ല എന്ന ശപഥമുള്ളതിനാൽ ഇപ്പോൾ പ്രസ് ക്ലബ്ബുകളിലും വഴിയരികിലുമൊക്കെ നിന്നാണ് വാർത്താ സമ്മേളനങ്ങൾ ഇനിയിപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരവസരം കിട്ടിയില്ലെങ്കിലും കുറ്റാന്വേഷണത്തിൽ തിളങ്ങുമെന്ന് ഉറപ്പാണ് ഞാൻ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ തരികയാണ് നിങ്ങളിതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഈ ഇതൊക്കെ വെച്ചിട്ട് ഇത് ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങൾ നടത്തണം എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇതാണ് ഇപ്പം ഞാൻ ഇത്രയും ഡോക്യുമെന്റ്സ് തന്നു ബാക്കി ആവശ്യമുള്ള എല്ലാ ഡോക്യുമെന്റ്സും എൻ്റെ കയ്യിലുണ്ട് ഞാൻ അത് രാവിലെ ഈ കേസ് ആദ്യം അന്വേഷണം നടത്തിയിരുന്ന ഡിവൈഎസ്പി മിസ്റ്റർ വർമ്മയെ കാണാൻ പോകും ഹാരി ഇവിടുത്തെ ടെലിഫോൺ എക്സ്ചേഞ്ച് പറഞ്ഞത് പ്രധാനമന്ത്രിയുടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന അവരുടെ പ്രോജക്റ്റിൽ ഇവര് സജീവ പങ്കാളിയായി നാളെ നിങ്ങൾ ഈ നാട്ടിൻപുറത്ത് ആകെ ഒന്ന് കറങ്ങണം ഔസേപ്പച്ചന്റെ ബിസിനസിനെ കുറിച്ചും മറ്റും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം 2 ഞാൻ പറഞ്ഞത് ഈ നോട്ട് അസാധുവായിട്ട് പറയുന്നത് നവംബർ 8 ഡൽഹിയിൽ ഒരു പ്രധാനപ്പെട്ട കോൺഫറൻസ് നടക്കുക ഇന്ത്യ-UK ടെക് സബ്മിറ്റ് ആ കോൺഫറൻസിന്റെ പ്ലാറ്റിനം സ്പോൺസർ ഈ ഡിലാറിയു കമ്പനി ബ്രിട്ടീഷ് കമ്പനിയാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള തലവേദന ആരംഭിക്കാൻ പോകുന്നത് അപ്പോഴാണ് അവിടെ നമ്മുടെ അന്വേഷണത്തിന്റെ 3-ാം ഘട്ടം ആരംഭിക്കും നമുക്ക് കിട്ടിയിട്ടുള്ള പോലീസിന്റെ കേസ് ഡയറിയിൽ ഏറെ ഒന്നും പ്രതീക്ഷിക്കണ്ട ഏത് കേസും വളച്ചൊടിക്കാൻ മിടുക്കന്മാരായ സാറന്മാരാണ് ഈ കേസും അന്വേഷിച്ച് റെഫർ ചെയ്തിരിക്കുന്നത് അതിന് നിങ്ങൾക്ക് ഏത് ഡോക്യുമെന്റും ഞാൻ പരാമർശിച്ചിട്ടുള്ള ഏത് ഡോക്യുമെന്റ് വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാണ് നിങ്ങളൊരു ചെറിയ ഹോംവർക്ക് കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കും ദേശീയ തലത്തിലേക്ക് പോകാൻ ഉമ്മൻചാണ്ടി ശ്രമിക്കുന്നെങ്കിൽ തെറ്റു പറയാൻ പറ്റില്ല അവിടെയാണെങ്കിൽ നല്ല അവസരമാണ് AICC അധ്യക്ഷ സോണിയാഗാന്ധിയെ പുറത്തെങ്ങും കാണാനില്ല ഒരു ഉപാധ്യക്ഷൻ ഉള്ളതും ഇല്ലാത്തതും കണക്കാണ് രാജ്യത്തെ ജനങ്ങൾ ബാങ്കിന് മുന്നിൽ ക്യൂ നിൽക്കുമ്പോൾ പുതുവത്സരം ആഘോഷിക്കാൻ വിദേശത്ത് പോകുന്ന ഐറ്റമാണ് ബാക്കി വർക്കിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞ് കുറേ പേരുണ്ടെങ്കിലും ശരിക്കുള്ള വർക്ക് മേലനങ്ങി നടത്താൻ ആർക്കും വയ്യ ഈ ഗ്യാപ്പ് നോക്കിയാണെന്ന് തോന്നുന്നു ഉമ്മൻചാണ്ടിയുടെ കളി ഉമ്മൻചാണ്ടിയുടെ കുറ്റാന്വേഷണങ്ങൾ ഹൈക്കമാൻഡ് അവഗണിച്ചെങ്കിൽ അത് അസൂയ കൊണ്ട് മാത്രമായിരിക്കും ഇദ്ദേഹം അവിടെ എത്തിയാൽ പിന്നെ AICCU എന്ന പേരിൽ പുതിയ ഗ്രൂപ്പ് എപ്പോൾ തുടങ്ങി എന്ന് ചോദിച്ചാൽ മതി എങ്ങാനും മന്ത്രിയോ പ്രധാനമന്ത്രിയോ മറ്റോ ആയാൽ ഇനി ലോകത്ത് എന്ത് സംഭവിച്ചാലും രാജിവെക്കുകയുമില്ല അതുകൊണ്ടാണ് അന്വേഷണത്തെ ഹൈക്കമാൻഡ് ആദ്യമൊന്നും അങ്ങനെ പ്രോത്സാഹിപ്പിക്കാത്തത് സംശയിക്കണമെങ്കിൽ ആരെ വേണമെങ്കിലും സംശയിക്കാം എല്ലാവരുടെ മൊഴികളിലും ഉണ്ടായിരുന്നു ലൂപ്പ് ഹോൾസ് ഒരു പത്രസമ്മേളനം കൊണ്ട് മാത്രം നിൽക്കത്തില്ല ഇതിൻ്റെ ഫോളോ അപ്പ് ആക്ഷൻ ഉണ്ടാകും അത് ഏത് വിധത്തിൽ എങ്ങനെയെന്നുള്ളത് പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചായിരിക്കും ചെയ്യുന്നത് ഞാൻ എൻ്റെ ഫസ്റ്റ് റൗണ്ട് ഇൻവെസ്റ്റിഗേഷൻ തന്നെ കംപ്ലീറ്റ് ചെയ്തിരുന്നില്ല അതിനു മുമ്പ് തന്നെ അവർക്ക് എൻ്റെ അന്വേഷണത്തിൽ പന്തികേട് തോന്നിക്കാണും ഞാൻ ഈ പറഞ്ഞതിന് മറുപടി പറയാതെ ഇവര് ഇത് ആ വെബ്സൈറ്റിൽ നിന്ന് അത് അവരുടെ ആ പേജ് അങ്ങ് മാറ്റി ഒരു സുപ്രഭാതത്തിലൊരു ഓർഡർ എനിക്ക് റൂറലിലേക്ക് ട്രാൻസ്ഫർ ഹോം ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ പലതും നടക്കും ആര് ചോദിക്കാനാ ആരുന്നയിക്കുന്നു എന്നുള്ളതല്ല എന്തുന്നയിക്കുന്നു ഉന്നയിക്കുന്നത് ശരിയോ തെറ്റോ ഇത് ഇനി ഇതിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ അല്ല ഉത്തരവാദിത്വം നിങ്ങളുടെയാണ്. പണ്ട് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചാലും തെളിവുണ്ടോ തെളിവുണ്ടോ എന്ന മറുചോദ്യം ഉന്നയിച്ചിരുന്ന ഉമ്മൻചാണ്ടിയോട് ആരും ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്ന തെളിവുകളെ പറ്റി ഒന്നും ചോദിക്കുന്നില്ല, ഹൈക്കമാൻഡ് പോലും. പക്ഷേ ഒരുപാട് കാലം ഇങ്ങനെ പ്രതിഭകളെ അവഗണിക്കാൻ ഹൈക്കമാൻഡിന് കഴിയില്ല. ഇന്നത്തെ വേദിയിൽ അത് കാണാനും കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ കണ്ടെത്തലുകളെ ഒടുവിൽ ഹൈക്കമാൻഡ് പ്രതിനിധിക്ക് അംഗീകരിക്കേണ്ടി വന്നു. ഇനി എന്ത് സംഭവിക്കാം? എന്റെ അന്വേഷണത്തിന്റെ നിഗമനങ്ങൾ ഞാൻ എന്റെ പേഴ്സണൽ ഡയറിയിൽ കുറിച്ചിട്ടുണ്ട്. അത് ഓഫീസിലാണ്, ഞാനത് ഇവിടെ എത്തിക്കാം. വലിയ പ്രയോജനമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. ഇറ്റ് വിൽ ബി വർത്ത് എ റെഫറൻസ്. നിശ്ചയമായും കേന്ദ്ര നേതൃത്വത്തിന്റെ മുമ്പിൽ ഇത് ശ്രീ തങ്കബാലു ആ കാര്യം ഉന്നയിക്കും, ഞാനും ഉന്നയിക്കും. Mr. Chandi is not an ordinary leader in the state only. He is one of the tallest leader in the Congress party. He has every right to question the authority of the government. He is not only a state leader, he is also a national leader. And I am telling you, when Mr. Chandi has taken up the issue, it is approved by the center only. And there is no question of center and state. He is one of the national leaders, strongest leader. Mr. Panikari and Bombay Atholo Telechan. Our Dada, Dadonga Dada, Wallafen Wallafen, Dadonga Beach Make Bradada. Let us hope for the best. Let the government reply, answer, and accordingly based on the reply, and if not, then naturally central leadership at the appropriate forum, appropriate level, the parliament and other forums will take up. There is no issue. Matru satyam kodu velipadathan uddeshikku. Itrain dhairyam njan ende Charles Hoparaje maatrame kandittullu. Ninakku engane kitti kutti dhairyam? When Mr. Chandi has raised this very, very pertinent, important question, it adds value to the Congress, and Congress is behind him. Ini nammal dostukal. Sojao. ഉമ്മൻചാണ്ടിയും ഡൽഹിക്ക് പോകാൻ ഒരുക്കം തുടങ്ങിയെന്നാണ് തോന്നുന്നത്. ഹൈക്കമാൻഡ് പ്രതിനിധിക്ക് കാര്യങ്ങൾ നന്നായി വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്, പ്രതിനിധിയെ നന്നായി പരിചയപ്പെടുത്തുകയും ചെയ്തു. As I told you, Mr. Thangabalu, former Union Minister, is deputed by the AICC to Kerala as chief coordinator to coordinate all the activities in connection with the demonetization. തിരുവനന്തപുരത്ത് മാത്രമല്ലടാ, ഡൽഹിയിലുണ്ടാ എനിക്ക് വേണ്ടപ്പെട്ടവര്, നിന്നെല്ലാം പറപ്പിക്കും. ഞാൻ ഡൽഹി പോവും. ബാക്കി ഇടവേള കഴിഞ്ഞു. ബിജെപിയുടെ മിന്നൽ താരം കെ സുരേന്ദ്രനാണ് ഇനിയുള്ള ഭാഗത്തെ താരം. സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബിജെപിക്കാർക്ക് ഇപ്പോൾ കേരളത്തിലെ ഒന്നാം നമ്പർ ശത്രു തോമസ് ഐസക്കാണ്. നോട്ട് നിരോധനം വന്നതിന് ശേഷം അതങ്ങനെയാണ്. ഈ നാട്ടിൽ കള്ളപ്പണമെല്ലാം ചാക്കിൽ കെട്ടി വീട്ടിൽ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണോ എന്നാണ് നിങ്ങളെ ധനകാര്യ വിദഗ്ധൻ ചോദിക്കുന്നത്. അയാൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയത് സാമ്പത്തിക ശാസ്ത്രത്തിലാണെന്നുള്ള വിശ്വാസം എനിക്കില്ല. എനിക്ക് തോന്നുന്നു അയാൾക്ക് വല്ല മൃഗസംരക്ഷണ വകുപ്പിലോ മറ്റാണ്. അയാൾക്ക് ഈ മാതിരി മണ്ടത്തരം വിളമ്പുന്ന ഒരു ധനകാര്യ മന്ത്രി ഇന്ത്യയിലുണ്ടോ? അങ്ങനെയൊന്നും പറയരുത്. ജി സുധാകരൻ പോലും ഐസക്കിന്റെ വിദ്യാഭ്യാസ യോഗ്യതയെ ചോദ്യം ചെയ്തിട്ടില്ല. ഇങ്ങനെ ഐസക്കിനെ വിമർശിക്കാൻ എന്താണ് പ്രകോപനം? മിനിഞ്ഞാന്ന് അയാൾ എല്ലാ പത്രക്കാരെയും വിളിച്ച് ചോദിക്കുകയാണ്, ഈ നരേന്ദ്രമോദിക്ക് ഈ കള്ളപ്പണം എത്ര വന്നു എന്നുള്ള കണക്ക് എന്താണ് പറയാൻ കഴിയാത്തത് എന്നാണ് സാമ്പത്തിക വിദഗ്ധനായിട്ടുള്ള ധനകാര്യമന്ത്രി ചോദിക്കുകയാണ്. അതായത് 31-ാം തീയതി പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ എത്ര കള്ളപ്പണം വന്നു ബാങ്കിൽ എന്ന് എന്തുകൊണ്ട് മോദി പറയുന്നില്ല എന്നാണ് ചോദ്യം. എടോ സഖാക്കളെ, ഇന്ത്യയിലാകെ 1,26,000 ബാങ്ക് ശാഖകളുണ്ട്. അവിടെയെല്ലാം വന്ന പണം, അവിടെയെല്ലാം നിക്ഷേപിച്ചിട്ടുള്ള പണം, ആ പണത്തിന്റെ കണക്ക് പരിശോധിക്കാൻ ഒരാഴ്ച സമയം കൊടുത്തൂടെ? അപ്പോൾ ഒരാഴ്ചക്കകം ഈ കള്ളപ്പണത്തിന്റെ കണക്ക് അറിയാമെന്നാണ് സുരേന്ദ്രമോദി പറയുന്നത്. എന്ന് വെച്ചാൽ ഡിസംബർ 31-ന് നോട്ട് തിരിച്ചു നൽകേണ്ട ദിവസം അവസാനിച്ചു. ജനുവരി 7-ാം തീയതി ആകുമ്പോൾ ഒരാഴ്ച പോട്ടെ, ഒരു 3 ദിവസം കൂടെ കൊടുക്കാം. 10-ാം തീയതി കണക്ക് കൊണ്ടുവരും എന്ന് കരുതാം. ഇനി പറ്റിയില്ലെങ്കിലും സുരേന്ദ്രൻ വിഷമിക്കുകയൊന്നും വേണ്ട. സാക്ഷാൽ നരേന്ദ്രമോദി പറയുന്ന ദിവസവും തീയതിയും പാലിക്കുന്നില്ല. പിന്നെയാണ് സുരേന്ദ്രമോദി 5 or 10 കോടി രൂപ ഇവിടെ ഒരാൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നോട്ടീസ് അയക്കണം. എന്താണ് നിങ്ങളുടെ പണത്തിന്റെ ഉറവിടം, അത് അസസ് ചെയ്യണം. നോട്ടീസ് അയച്ച് അതിന്റെ ഉറവിടം മനസ്സിലാക്കി, രേഖകളില്ലാത്ത പണമാണ് ബ്ലാക്ക് മണി എന്ന് പറയുന്നത്, അല്ലാതെ എം എം മണിയെ പറയുന്നത് പോലുള്ള ഒരു സാധനമല്ല. സുരേന്ദ്രൻ ഇങ്ങനെ കിടന്ന് തിളയ്ക്കുന്നത് മറ്റൊരു ചമ്മൽ മറയ്ക്കാനാണ്. നോട്ട് നിരോധനം വന്ന കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരുന്നത് പിൻവലിച്ചതിൽ 3 ലക്ഷം കോടി രൂപ എന്തു വന്നാലും തിരിച്ചു വരില്ലെന്നാണ്. ഏത് 3 ലക്ഷം കോടി രൂപ? ഏതാണ്ട് 14 ലക്ഷം കോടി രൂപയുടെ കറൻസിയാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും ഡിസംബർ 30 ആവുമ്പോഴേക്കും ഒരു 11 ലക്ഷം രൂപയെങ്കിലും എല്ലാ സാമ്പത്തിക വിദഗ്ധന്മാരും പറയുന്നത്, ഞങ്ങളെ അങ്ങേയറ്റം എതിർക്കുന്ന സാമ്പത്തിക വിദഗ്ധന്മാരും പറയുന്നത്, ഒരു 11 ലക്ഷം രൂപ മാക്സിമം പോയാൽ ഒരു അത്രേ വരുള്ളൂ. ഒരു 3 ലക്ഷം കോടി മിനിമം കള്ളപ്പണം ഉണ്ടാവും, അക്കാര്യത്തിൽ ഒരു സംശയമില്ല. അത് നമ്മുടെ റിസർവ് ബാങ്കിന്റെ ലയബിലിറ്റി 3 ലക്ഷം കോടി കുറയ്ക്കും. അതുവഴി ധാരാളം നല്ല കാര്യങ്ങൾ രാജ്യത്ത് ഉണ്ടാകും. ഡിസംബർ 13-ന് റിസർവ് ബാങ്ക് ഏറ്റവും ഒടുവിൽ കണക്ക് പുറത്തുവിട്ടപ്പോൾ തന്നെ സുരേന്ദ്രൻ്റെ കണക്ക് പൊട്ടി. പിന്നെയും 18 ദിവസം ബാക്കിയുള്ളപ്പോൾ തന്നെ ഏതാണ്ട് 12.5 ലക്ഷം കോടി തിരിച്ചു ബാങ്കിലെത്തി. സുരേന്ദ്രൻ്റെ കണക്ക് ശരിയാകണമെങ്കിൽ ജനം ബാങ്കിൽ കൊടുത്ത പഴയ നോട്ടിൽ കുറേ എണ്ണം തിരിച്ചു വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോകണം. അതുകൊണ്ട് പുതിയ ഡയലോഗുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിനുള്ള സമയം വേണം. അതായത് 30-ആം തീയതി നോട്ടുകളെല്ലാം ബാങ്കിൽ നിക്ഷേപിച്ച് 31-ആം തീയതി 7 മണിക്ക് പ്രധാനമന്ത്രി എത്ര കള്ളപ്പണം ഈ രാജ്യത്ത് വന്നു എന്ന് കണക്ക് പറയണം എന്ന് ചോദിക്കുന്ന ഒരു ധനകാര്യമന്ത്രി. BJP-ക്കാരായാൽ ഇങ്ങനെ ഒരു ഗുണമുണ്ട്, എന്തും പറയാം, ആരും കൂകില്ല, കൈയടിക്കത്തേ ഉള്ളൂ. നേതാവ് പറഞ്ഞാൽ നട്ടുച്ചയ്ക്ക് മാനത്തോട്ട് ടോർച്ചടിക്കുന്ന ടീംസാണ്. അതുകൊണ്ട് എന്തുമാകാം. ഇനി കുറച്ച് ഇന്ത്യൻ ചരിത്രം കമ്മ്യൂണിസ്റ്റുകൾക്കെതിരാണ്. കമ്മ്യൂണിസ്റ്റുകാർ മരണക്കളി പലതും കളിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമരത്തെ തകർക്കാൻ, സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കളെ തകർക്കാൻ ബ്രിട്ടീഷുകാരുടെ അച്ചാരം വാങ്ങിയിട്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ പരിശ്രമവും നടത്തിയിട്ടും, ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്തിട്ടും, നിസ്സഹരണ പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്തിട്ടും, എല്ലാ പരിശ്രമവും നടത്തിയിട്ടും നമ്മുടെ രാജ്യത്തിന് 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. ഇത്തരം ചീത്തപ്പേര് വരാതിരിക്കാൻ വേണ്ടിയാകണം RSSകാരൊന്നും ഈ സ്വാതന്ത്ര്യ സമരം നടന്ന ഭാഗത്തേക്കേ പോകാത്തത്. വത്സൻ തിലങ്കേരി ഇതുകൂടാതെ വേറെയും ചില ചരിത്ര വസ്തുതകൾ കണ്ടെത്തിയിട്ടുണ്ട്. നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചതിന് പിന്നിലെ കഥ അറിയാമോ? ഇല്ലെങ്കിൽ കേട്ടോ. 4000 ആളെ ഒറ്റക്ക് മോഡി കൊന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്ക് മോഡി ഇത്രയും വലിയ ആവേശമായതിന്റെ ഒരു കാരണമാണ് നമ്മുടെ പുരാണങ്ങളിൽ ശ്രീകൃഷ്ണൻ ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട്, ശ്രീരാമൻ ആയിരക്കണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ട്. അങ്ങനെ ഇത്ര ആളുകളെ കൊന്ന ആളുകളെയാണ് അവതാര പുരുഷന്മാരെന്ന് പറയുന്നത്. മോഡി ഒറ്റയ്ക്ക് 4000 ആളെ കൊന്നിട്ടുണ്ടെങ്കിൽ മോഡി അവതാര പുരുഷനാണ് എന്ന് അവിടത്തെ ആളുകൾക്ക് മനസ്സിലായ മാർക്സിസ്റ്റുകാരിങ്ങനെ പോയി പറഞ്ഞാണ്. ഇവര് വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു പ്രചരണം നടത്തുമ്പോ ഇങ്ങനെ ഒരു തിരിച്ചടി വരും. ഇത് ഹിന്ദു ദൈവങ്ങളെയും ഉത്തരേന്ത്യയിലെ വോട്ടർമാരെയും അപമാനിക്കുന്നതായി പോയി. കൊലയാളികൾ എന്ന നിലയിലല്ല ഹിന്ദു ദൈവങ്ങൾ അവതാരങ്ങളായി വാഴ്ത്തപ്പെടുന്നത്. അവരെ ആരാധിക്കുന്ന വടക്കേ ഇന്ത്യക്കാർ ആ ദൈവങ്ങളിൽ കാണുന്ന ഗുണം കുറെ പേരെ കൊന്നൊടുക്കി എന്നതുമല്ല. നമ്മുടെ പുരാണങ്ങളിൽ ശ്രീകൃഷ്ണൻ ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട്, ശ്രീരാമൻ ആയിരക്കണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ട്. അങ്ങനെ ഇത്ര ആളുകളെ കൊന്ന ആളുകളെയാണ് അവതാര പുരുഷന്മാരെന്ന് പറയുന്നത്. മോഡി ഒറ്റയ്ക്ക് 4000 ആളെ കൊന്നിട്ടുണ്ടെങ്കിൽ മോഡി അവതാര പുരുഷനാണ് എന്ന് അവിടത്തെ ആളുകൾക്ക് മനസ്സിലായ മാർക്സിസ്റ്റുകാരിങ്ങനെ പോയി പറഞ്ഞാണ്. ഇങ്ങനെ ചരിത്രവും കണക്കുമൊക്കെ പറയുമ്പോൾ തെറ്റുമെങ്കിലും പരിഹസിക്കാൻ BJP-ക്കാർ മിടുക്കന്മാരാണ്. ആ മേഖലയിൽ ശ്രദ്ധ വയ്ക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതിന് ജയരാജൻ പറയുന്നത് അയാളെ ശാഖയെ പറ്റി വിശദീകരിക്കുന്നത് കേട്ടു. കഴിഞ്ഞ ദിവസം ശാഖയിൽ RSSന്റെ ക്യാമ്പിൽ എതിരാളികളെ കൊലപ്പെടുത്താനുള്ള പരിശീലനമാണ് നടത്തുന്നത്. എന്താണ്? ആദ്യം തന്നെ ഒരു കൊടി ഉയർത്തി, എന്നിട്ട് ഒരാൾ പറയും സംഘരക്ഷ, സംഘത്തെ രക്ഷിക്കൂ, ആക്രമണ, മറ്റെല്ലാവരെയും ആക്രമിക്കൂ, സംഘത്തെ രക്ഷിക്കാൻ മറ്റെല്ലാവരെയും ആക്രമിക്കൂ എന്നാണ്. എടോ ജയരാജ, അത് സംഘരക്ഷ ആക്രമണയല്ല, സംഘരക്ഷ ആരംഭയാണ്. അത് അറിയില്ലെങ്കിൽ ഈ വാസുവും മറ്റേ എന്താ ഒരുത്തനുണ്ടല്ലോ അവനും ഈ ഫോണിൽ പറഞ്ഞു കൊടുത്ത് തെറ്റിപ്പോയി. സമത, നമ്മുടെ സമതയെ കുറിച്ച് ദേശാഭിമാനി ഞാൻ വായിച്ചു. ചമത, ഇവിടെ ചമത എന്ന് പറഞ്ഞാൽ ചത്താല് മറ്റേ ഇത് കർമ്മം ചെയ്യുന്ന സാധനമാണ്. അതുപോലും അറിയാത്ത ആളാണ് നിങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി. എന്നിട്ട് പറയാണ് RSSന്റെ ITC ക്യാമ്പിൽ മുഴുവൻ ആയുധ പരിശീലനമാണ്. ജയരാജന്റെ ഒരു കത്ത് DGP ലോക്നാഥ് ബെഹ്റയ്ക്ക്, ഇപ്പൊ പിടിക്കണം. ഞാൻ വിചാരിച്ചു പടച്ചോനെ RSSന്റെ ITC ക്യാമ്പെല്ലാം പൂട്ടി ആർഎസ്എസുകാരൊക്കെ കച്ചവടം കൂട്ടിയിട്ട് വീട്ടിൽ പോകേണ്ടി വരുമെന്ന് വിചാരിച്ചു. കാരണം ജില്ലാ സെക്രട്ടറിയല്ലേ അയച്ചിരിക്കുന്നത് കത്ത് ഡി ജി പിക്ക്. എടാ ജയരാജ, ഡി ജി പി ഒരു കടലാസിന്റെ ഒരു പുല്ലിന്റെ വില പോലും നീ അയച്ച നിങ്ങൾ അയച്ച കത്തിന് കൊടുത്തില്ല. കാസർഗോഡ് ചില ഭാഗങ്ങളിൽ CPM BJPക്കാരെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊരു പരാതിയുണ്ട്. അതിന് പരിഹാസം മാത്രം പോരാ, മറുപടി അല്പം ഭീഷണിയും ചേർത്ത് വേണം പറയാൻ. ഞാൻ തിരിച്ചു വല്ലാന്ന് വിചാരിച്ചു, എല്ലാത്തിനും കുത്തും ഞാൻ. 4 മാസമായിട്ട് കത്തിക്ക് റെസ്റ്റാണ്, ഇനി റെസ്റ്റ് കൊടുക്കൂല, നേരത്തെ കുത്തും ഞാൻ. ഞങ്ങളുടെ ഈ സിരകളിലൊക്കെ ഒഴുകുന്നത് പച്ചവെള്ളമല്ല, ചോര തന്നെയാണ് എന്ന് നിങ്ങളോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിരന്തരമായിട്ട് ഞങ്ങളെ മെക്കിട്ട് കയറാൻ വന്നാൽ ഞങ്ങള് 2 കൈയും കെട്ടി അങ്ങനെ അടങ്ങിയിരിക്കുമെന്നുള്ള ധാരണയൊന്നും നിങ്ങൾക്ക് വേണ്ട. അങ്ങനെയൊന്നും ഞങ്ങൾ ആർക്കും ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല. ചീമേനിയിൽ പ്രസംഗിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ചീമേനിയല്ല, ഞങ്ങൾ വിചാരിച്ചാൽ AKG സെന്ററിന്റെ വാതിൽ ചവിട്ടി പൊളിച്ച് അതിനകത്ത് വന്നും ഞങ്ങൾ പരിപാടി നടത്തും. അതിനൊക്കെ അന്തസ്സും ആഭിജാത്യവും ധൈര്യവും ഉള്ളവരാണ് കേരളത്തിലെ BJPക്കാർ. എനിക്കെതിരായി സാക്ഷി പറഞ്ഞ തെണ്ടിയുടെ കുടലെടുക്കാൻ വേണ്ടി വന്നാണ് ഞാൻ. പട്ടാളത്ത് പോയി പൊളിച്ച് അനന്താ ധൈര്യം പുറത്തിറങ്ങടാ, തെറ്റ് ഇന്ന് തന്നെ അവസാനമായിരിക്കും. ചിലപ്പോ ചെറുവത്തൂരില് കുറച്ചൊരാള് കുറവുണ്ടാവും ഞങ്ങൾക്ക്. എന്നാല് കാസർഗോഡ് ജില്ലയില് നിങ്ങൾക്ക് ആളില്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട്. ഞങ്ങളെ പ്രവർത്തകന്മാരുടെ സഹിഷ്ണുത കൊണ്ട് മാത്രം നിങ്ങളെ കൊടി ഉയരുന്ന എത്രയോ സ്ഥലങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു, തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ചീമേനിയിലും ചെറുവത്തൂരിലും ഞങ്ങളെ പ്രവർത്തിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ചന്ദ്രഗിരി പുഴയുടെ അപ്പുറത്ത് നിങ്ങളെ കാലുകുത്തിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതാ എല്ലാരോടുമായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്ത് കീലേരി അച്ഛനെ പുത്തരിയല്ല. എന്നോട് കളിക്കാൻ ധൈര്യമുള്ള ഇറങ്ങി വാടാ. ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ RSS BJP പ്രവർത്തകരുടെ ഒരു രോമം തൊട്ടാൽ അതിന് ശക്തമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശാഖകളിലെ പഠനം ഇവരെ നല്ല കാഥികന്മാരുമാക്കുന്നു. സുരേന്ദ്രൻ പറഞ്ഞ അതേ കാര്യം ക്രിയാത്മകമായി എങ്ങനെ അവതരിപ്പിക്കാമെന്ന് നോക്കൂ. പണ്ട് ഹിരണ്യകശിപു പറഞ്ഞു, ഓം ഹിരണ്യായ നമഃ എന്നേ പറയാൻ പാടുള്ളൂ. പക്ഷേ നിങ്ങൾ ഓർമ്മിച്ചോ, ആ പുരാണത്തിൽ ഹിരണ്യായ നമഃ എന്നേ പറയാൻ പാടുള്ളൂ എന്ന് ജനങ്ങളോട് പറഞ്ഞ ആ ഹിരണ്യന്റെ കൊട്ടാരത്തിൽ ഹിരണ്യന്റെ ഒരു മകൻ പറഞ്ഞു. അവന്റെ പേര് പ്രഹ്ലാദൻ എന്നാണ്. ആ പ്രഹ്ലാദൻ നാരായണായ നമഃ എന്ന് വിളിച്ചു. അവസാനം ഹിരണ്യനെ ഈ പ്രഹ്ലാദനെ കൊല്ലാൻ നോക്കിയല്ലോ. ഞാൻ നാരായണായ നമഃ എന്നെ ജപിക്കുന്നു പ്രഹ്ലാദൻ പറഞ്ഞു. എവിടെയാണ് നിന്റെ ഈ നാരായണൻ ഉള്ളത് എന്ന് ചോദിച്ചു. ഈ തൂണിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പ്രഹ്ലാദൻ ഉറച്ച ഭക്തിയോടുകൂടി പറഞ്ഞു, ഈ തൂണിലുണ്ട്. ആ തൂണിൽ ആഞ്ഞു വെട്ടി. ആ തൂണിൽ നിന്ന് നരസിംഹം പുറത്തു ചാടി. പ്രതികരണമില്ലായ്മയുടെ പ്രതീകമായ തൂണിൽ നിന്ന് പുറത്തു ചാടിയ നരസിംഹം, ആ നരസിംഹം ഉടൻ തന്നെ ഹിരണ്യകശുവിനെ വലിച്ചു താഴെയിട്ടു. എന്നിട്ട് അരക്കെട്ടിൽ കയറിയിരുന്നു. നെഞ്ചുകൂടം ഇരുമ്പൊലക്ക പോലെയുള്ള തന്റെ കൈകൾ കൊണ്ട് ആറ്റിച്ച് തകർത്തു. കുടൽമാല കീറിയിട്ട്, വയറ് കീറിയിട്ട് കുടൽമാല എടുത്ത് കഴുത്തിലിട്ടു. എന്നിട്ട് കഥ കഴിച്ചു. മാർക്സിസ്റ്റുകാർ ഓർമ്മിച്ചോളൂ, ഇത്തരം പ്രഹ്ലാദന്മാർ നിങ്ങളുടെ എല്ലാം അരമനകളിൽ ജനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ രാക്ഷസീയമായ, നിങ്ങളുടെ ഈ നൃശംസമായ എല്ലാത്തരം ജനാധിപത്യ വിരുദ്ധ നടപടികളെയും എതിർത്ത് തോൽപ്പിക്കാനുള്ള ശക്തികൾ, ആ ശക്തികൾ ഈ ഗ്രാമങ്ങളിൽ, പാർട്ടി ഗ്രാമങ്ങളിൽ തന്നെ പിറന്നിട്ടുണ്ട്. ഇനിയുള്ള കഥ ഇടവേള കഴിഞ്ഞു. പുതുവർഷം വന്നിട്ടും കേരള സർക്കാരിൻ്റെ പുതുവർഷ ഡയറി പുറത്തു വന്നില്ല. മുമ്പ് സമയത്ത് പാഠപുസ്തകം അച്ചടിച്ചു കൊടുക്കുന്നില്ല എന്ന് പരാതി പറഞ്ഞിരുന്ന ആളുകളാണ് ഇപ്പോൾ അച്ചടിച്ചതിലെ പിശകാണ് പ്രശ്നമായത്. കോൺഗ്രസുകാർക്കാണെങ്കിൽ സർക്കാർ ഡയറി കിട്ടാത്ത കാരണം കാര്യങ്ങളൊന്നും നടക്കുന്നുമില്ല. ഞാൻ സാധാരണ കുറേ നാളുകളായി MLA ആയ കാലം മുതൽ സർക്കാർ ഡയറിയാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഡെയിലി റിമംബ്രൻസ് ഞാൻ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. ഞാൻ അന്വേഷിച്ചു, ഇതുവരെയായിട്ടും സർക്കാർ ഡയറി പോലും പുറത്തിറങ്ങിയിട്ടില്ല. ഇതേവരെ ഇന്ന് ഈ സാധാരണ ഡിസംബർ അവസാനമാകുമ്പോഴേക്കും ഡയറി ഇറങ്ങും, ഡെയിലി റിമംബ്രൻസ് ഇറങ്ങും, എല്ലാം ഇറങ്ങും. തലക്കുള്ള സാർ വന്നു കഴിഞ്ഞാൽ പിന്നെ പത്രം അടിച്ചു തുടങ്ങുമല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ രാവിലെ 5 മണിക്ക് തന്നെ ഇതിന്റെ പ്രിന്റ് ചെയ്ത് തുടങ്ങി. 2000 കോപ്പി അടിച്ചു. മനസ്സിലാക്കുന്നത് ഭരണ മുന്നണിയിൽ തന്നെ മന്ത്രിമാർ തമ്മിൽ പേര് വെച്ചതിനെ കുറിച്ചുള്ള തർക്കമാണത്രേ. ഇതിൽ പോലും തർക്കം. കളത്തിൽ ചന്ദനായരുടെ മരുമകനും എന്റെ അമ്മാവന്റെ പേര് ചന്തുവായിരുന്നല്ലോ. ചന്ദനായരും അല്ല സാറിനല്ലേ പ്രൂഫ് നോക്കി തന്നത്. 2000 കോപ്പി താൻ അടിച്ചു കഴിഞ്ഞു? ഓ 2000 കോപ്പി അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും? അല്ല ഒരു കാര്യം ചെയ്യാം സാർ, ചന്താന്നുള്ളത് പേന കൊണ്ട് തിരുത്തി ചന്തു നാക്കി കളയാം. 2000 കോപ്പിയിലും അല്ലേ? ജനുവരി 5 സംസ്ഥാന ഗവൺമെന്റിന്റെ ഡയറി എന്തി എന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അച്ചടിച്ചതിൽ തെറ്റുപറ്റി CPM മന്ത്രിമാരുടെ പേരുകൾ ആദ്യമല്ലേ അടിച്ചു. CPI പിണങ്ങി ഡയറി കത്തിച്ചേണ്ട് 1 കോടി രൂപയോളം സർക്കാർ ഖജനാവിൽ നിന്ന് അനാവശ്യമായി ചെലവഴിച്ചു. നോക്ക് സാറേ ഓരോന്നും അടിച്ചു വെച്ചിരിക്കുന്നത്. ഇതൊക്കെ അവനവന് പറ്റുമ്പോഴേ പഠിക്കൂ. അക്ഷരാഭ്യാസം ഇല്ലാത്തവനൊക്കെ പിടിച്ചിട്ട് കമ്പോസിറ്റർ ആക്കിയതിന്റെ പല ഞാനും എൻ്റെ പത്രം അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു ഡയറി പോലും നല്ല നിലയിൽ അടിക്കാൻ കഴിയാത്തൊരു സർക്കാരിനെ പറ്റി എന്ത് പറയാനാണ്? 40,000 ഡയറി അടിച്ചിട്ട് കത്തിച്ച് കളയേണ്ട സ്ഥിതിയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. അവസാനിപ്പിക്കും മുമ്പ് പ്രധാന വള്ളിക്കെട്ടുകൾ ഒരിക്കൽ കൂടി. KPCCയോട് പിണങ്ങിയ ഉമ്മൻചാണ്ടി AICCക്ക് വേണ്ടി മോദി സർക്കാരിനെതിരെ കുറ്റാന്വേഷണം നടത്തുന്നു. സംശയിക്കണമെങ്കിൽ ആരെ വേണമെങ്കിലും സംശയിക്കാം. എല്ലാവരുടെ മൊഴികളിലും ഉണ്ടായിരുന്നു ലൂപ്പ് ഹോൾസ്. അപ്പോൾ ഞാൻ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ്, ബാക്കി ആവശ്യമുള്ള എല്ലാ ഡോക്യുമെന്റ്സും എന്റെ കയ്യിലുണ്ട്. ഉമ്മൻചാണ്ടിയെ ദേശീയ നേതാവായി പ്രഖ്യാപിക്കാൻ സാധ്യത. കെ സുരേന്ദ്രന്റെ ഭീഷണിയിൽ വിറച്ച CPM. ഞാൻ തിരിച്ചു വരില്ലാന്ന് വിചാരിച്ചു. എല്ലാത്തിനെയും കുത്തും ഞാൻ. AKG സെന്ററിന്റെ വാതിൽ ചവിട്ടി പൊളിച്ച് അതിനകത്ത് വന്നും ഞങ്ങൾ പരിപാടി നടത്തും. കള്ളപ്പണത്തിന്റെ കണക്ക് ഒരാഴ്ചക്കകം പുറത്തുവിടുമെന്ന് സുരേന്ദ്രൻ. സർക്കാർ ഡയറി അച്ചടിയിലെ തെറ്റ് കാരണം ദിനചര്യ തെറ്റി കോൺഗ്രസുകാർ. അല്ല സാറിനല്ലേ പ്രൂഫ് നോക്കി തന്നത്. 2000 കോപ്പിയും താൻ അടിച്ചു കഴിഞ്ഞു? ഓ 2000 കോപ്പി അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും? മന്ത്രിമാരുടെ പേരില്ലാതെ ഡയറി ഇറക്കിക്കൂടെ എന്ന പൊതുജനം. അങ്ങനെ ഇന്നത്തെ തിരുവാതിരയുടെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. വീണ്ടും കാണാം നാളെ രാത്രി 9:30-ന്. ഈ പരിപാടിയുടെ മുൻ എപ്പിസോഡുകൾ മനോരമ news.com ലും യൂട്യൂബിലുമുണ്ട്, കാണുക. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.